ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മിസ് ലീ സിലിക്ക് സ്വാഗതം. ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്ന് ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ കോവയ്ക്ക തോട്ടം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് വീട്ടിൽ ചുമ്മാതിരിക്കുന്ന നേരത്ത് എൻ്റെ ഇക്കാക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. ഇത് ചെറിയൊരു തൈയായിരുന്നു. ഇക്ക അതിന് പന്തലൊക്കെ കെട്ടിക്കൊടുത്ത് അത് വളർന്നപ്പം വലുതായി. നമുക്ക് കറിക്ക് ആവശ്യമുള്ള കോവയ്ക്ക് ഇതിൽ നിന്ന് തന്നെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കിട്ടും. എല്ലാവർക്കും തിരക്കൊക്കെ ഒഴിഞ്ഞ സമയമാണല്ലോ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. കോവയ്ക്ക് പറിച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി രണ്ട് കാന്താരിയും കൂടി പറിക്കാം. നല്ല എരിവുള്ള കാന്താരിയാണ്. ഇനി ഈ കോവല നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് മുറിക്കണം. അപ്പൊ ഞാൻ നീളത്തിനാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതെ, ഇതുപോലെ നീളത്തിനാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഈ മുറിച്ചെടുത്ത കോവയ്ക്ക അതിൻ്റെ കൂടെ തന്നെ ഒരു തെണ്ട് കറിവേപ്പില, ഒരു സവാള നീളത്തിനരിഞ്ഞത്, പിന്നെ നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഇത്രയുമാണ് വേണ്ട സാധനം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു വലിയ ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുവിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ഒഴിച്ച എണ്ണയിൽ കിടന്ന് വേണം ഇത് വേവാൻ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് അടച്ചേക്കാം. ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് വേവിക്കാൻ. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ കോവയ്ക്കയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊർന്നിറങ്ങിക്കോളും. പെട്ടെന്ന് കരിയും, തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിയും. അതുകൊണ്ട് നമുക്ക് തീ കുറച്ച് വെച്ച് തന്നെ വേവിക്കാം. കുറച്ച് സമയമെടുക്കും ഇതൊന്ന് വാടിക്കിട്ടാൻ. ഇപ്പോൾ ഈ കോവയ്ക്ക ഏകദേശം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഇത് വേവണം. അതിനായി നമുക്ക് എണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞ തീയിൽ തന്നെ ഇട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി വേവിക്കാം. പാകത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോക്കിയ ഫ്രണ്ട്സ്, രണ്ടു ദിവസം മുന്നേ നല്ല കാറ്റും മഴയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ മഴയത്ത് ഒരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് ഞങ്ങളുടെ പന്തലിൻ്റെ മുകളിൽ കൂടെ വീണ്. അങ്ങനെ പന്തലെല്ലാം പൊട്ടി, വള്ളിയെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ ഇതാണ് ഒരു സങ്കടകരമായ വാർത്ത.